ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ. പച്ചപ്പണിഞ്ഞ ഈ കടയിൽ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് ആനന്ദമാണ്. എടപ്പാൾ എരുവപ്രക്കുന്നിലെ ടി എം സ്റ്റോഴ്സിന് മുന്നിലെ പൂന്തോട്ടമാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത്. പച്ചപ്പണിഞ്ഞ കടയ്ക്ക് മുന്നിൽ വിവിധ തരം ചെടികളും പൂക്കളുമാണ് ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നത്. ഉള്ളിലേക്ക് കടന്നാൽ പ്രാവുകളുടെ കിന്നാരം പറച്ചിലും കേൾക്കാം. എരുവപ്രക്കുന്ന തറയിൽ കുഞ്ഞുട്ടിയാണ് ടി എം സ്റ്റോഴ്സിൻ്റെ ഉടമ. ഏറെക്കാലം ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പ്രവാസ ജീവിതം നയിച്ച കുഞ്ഞുട്ടിക്ക് ലോക്ക്ഡൗൺ കാലത്തെ വിരസത അകറ്റുന്നതിനായി മനസ്സിൽ ഉയർന്ന ആശയമാണ് വീടിനോട് ചേർന്നുള്ള കടയ്ക്ക് മുന്നിൽ ചെടികൾ നട്ടുവളർത്തുക എന്നത്. എന്നാൽ നേരം പോക്കിന് തുടങ്ങിയ ഈ വിനോദം ഇപ്പോൾ കടയ്ക്ക് മുന്നിൽ നല്ല അന്തരീക്ഷമാണ് നൽകുന്നത്. പൂച്ചെടികൾക്കൊപ്പം പയർ, തക്കാളി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും വളർത്തുന്നുണ്ട്. ഇതിപ്പോൾ ഈ കൊറോണ ടൈമിൽ ഞാൻ ഇങ്ങനെ തോന്നിയത് പുറത്തു പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, കടയിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് തോന്നി. കുട്ടികളൊക്കെ വരുമ്പോൾ ഇവിടെ അകത്ത് കയറാണ്ടിരിക്കാനും പിന്നെ അവർ പുറത്തു നിന്ന് ഇതൊക്കെ കണ്ടോളും. പ്രാവിനെ ഈ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് കാടനൊക്കെ ഉണ്ടാക്കിയാൽ മറ്റേ അവിടെ പുറത്ത് നിന്നോളൂ. അപ്പോൾ ഒരാളുണ്ട് അകത്ത് കയറിയാൽ ഒറ്റവിടെ നിന്നിട്ട് ഇതൊക്കെ നോക്കും. അതുകൊണ്ട് ഈ ലോങ് ടൈം കാരണം കൊറോണയുടെ ടൈമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകാനും പറ്റില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ കുറച്ചു ചെയ്തിട്ടുണ്ടാക്കിയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരു തണലുമായി. പിന്നെ മരം മുറിക്കാത്ത മരം മുറിക്കാത്തത് വെച്ചാൽ ഈ മരത്തെ കൊണ്ട് പല ആവശ്യങ്ങളുണ്ട് ആൾക്കാർക്ക്. മരുന്നായിട്ടേ ഈ ചിക്കൻ ബോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മരുന്ന് ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒരു ഇല ഇരയിൽ കിടന്നാൽ ചൊറിയില്ല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ നിർത്തി. അത് കുറേ കൊല്ലങ്ങളായി. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ മതിൽ പൊട്ടിച്ചപ്പോൾ അത് ഇതിൻ്റെ അകത്താക്കി കെട്ടിയതാണ്. അപ്പോൾ ഇത് അസുഖം വന്നാൽ ഇതിൻ്റെ മരുന്ന് വലിയ ഉപകാരം. പിന്നെ അതുപോലെ നമുക്ക് ശ്വസിച്ച് നല്ല വായു കിട്ടുമല്ലോ, ശരിക്കുള്ള വായു കിട്ടും. പിന്നെ ഇലടിയും ഇതിനൊക്കെ പിടിച്ച് പൊടി അത്തുക അധികം വരില്ല, അതുകൊണ്ട് ചെയ്തതാണ്. കട പണിയുന്നതിനായി മതിൽ പൊളിച്ചു മാറ്റിയപ്പോൾ അടുത്തുണ്ടായിരുന്ന ആര്യവേപ്പിൻ്റെ മരം പോലും കുഞ്ഞുട്ടിയെ മുറിച്ചു മാറ്റിയില്ല. അത് കടയുടെ വരാന്തയ്ക്കുള്ളിലാക്കി നിർമ്മിക്കുകയായിരുന്നു. ഇവിടെയാണ് പ്രാവുകൾക്ക് കൂടൊരുക്കിയിരിക്കുന്നത്. മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന ഈ അന്തരീക്ഷത്തെക്കുറിച്ച് കടയിലെത്തുന്നവർ നല്ല അഭിപ്രായമാണ് പങ്കുവെക്കുന്നതെന്നാണ് കുഞ്ഞുട്ടി പറയുന്നത്. NCV ന്യൂസ് എടപ്പാൾ.